ഈ ഐക്യരാഷ്ട്ര സഭ എന്ന് പറയുന്ന സംഘടന എന്തിനാണ്? 200 രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ അടങ്ങിയതാണ് അതിന്റെ ജനറൽ അസംബ്ലി. അവിടെ അന്റോണിയോ ഗുട്ടറസ് എന്ന് പറയുന്ന ആഫ്രിക്കക്കാരനായ ഇടതുപക്ഷക്കാരന് യുദ്ധങ്ങൾക്കുമേൽ അടയിരിക്കാനോ അധ്യക്ഷത വഹിക്കാനോ വേണ്ടിയിട്ടുള്ള സംഘടനയാണോ അത്? എന്ത് കുന്തമാണ് അവർ ചെയ്യുന്നത്? കഴിഞ്ഞ 1 വർഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ് പശ്ചിമേഷ്യയിലെ ഭീകരവാദവും അതുപോലെ ഭീകരവേട്ടയായ യുദ്ധവും. അതുപോലെ തന്നെയാണ് യുക്രൈനും അതുപോലെ തന്നെ നാറ്റോ ശക്തികളെല്ലാം കൂടി ചേർന്നിട്ട് റഷ്യയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന പരിപാടി അവിടെ യൂറോപ്പിൽ നടക്കുന്നു. എത്ര നാളുകളായിട്ട് എത്ര പേരുടെ ജീവനാണ് പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ എന്ത് നടപടിയാണ് എടുത്തത്? നിങ്ങളുടെ ഒരു ജനറൽ നിങ്ങളുടെ ഒരു സെക്യൂരിറ്റി കൗൺസിൽ ഉണ്ട്. അത് ആരംഭിച്ച നാൾ മുതൽ ഉള്ള സെക്യൂരിറ്റി കൗൺസിൽ. അതിനിടയ്ക്ക് ലോകത്തിന്റെ ചരിത്രത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു, ഏതൊക്കെ രാജ്യങ്ങൾ തകർന്നു തരിപ്പണമായി, ഏതൊക്കെ രാജ്യങ്ങൾ ഉയർന്നു പൊങ്ങി, അതിന്റെ വല്ല പ്രാതിനിധ്യവും ഇതിനകത്ത് കാണാനുണ്ടോ? ഒരു ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടോ? ഏഷ്യൻ ഭാഗത്ത് നിന്ന് ചൈനയല്ലാതെ വേറെ ഏതെങ്കിലും രാജ്യമുണ്ടോ? അത് ഇന്ത്യ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ശുപാർശ ചെയ്ത് തൈവാനെ വേണോ ചൈനയെ വേണോന്നോ ഉള്ള കാര്യത്തിൽ ചൈനയുടെ പക്ഷം നിന്ന് അവരെ പ്രോത്സാഹിപ്പിച്ച് അത് അവർ യുദ്ധത്തിലൂടെ തിരിച്ചു നൽകുകയും ചെയ്തു. അത് പോകട്ടെ, അതല്ലല്ലോ നമ്മുടെ വിഷയം. ഒരു കാര്യത്തിനും ഒരു കഴമ്പുമില്ലാത്ത നിലപാടുകളും എടുത്തുകൊണ്ട് പോട്ടെ, ലോകത്തെ മുഴുവൻ ഗ്രസിച്ച കോടിക്കണക്കിന് ആളുകളുടെ മൃത്യുവിനും ഇപ്പോഴും അനുഭവിക്കുന്ന ദുരന്തങ്ങൾക്കും, പലരും ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വ്യാപിച്ച് മരിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഹാർട്ടിന് പലർക്കും പ്രശ്നമുണ്ടെന്ന് പറയുന്നു കൊറോണ വൈറസ് കാരണം. ആ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി അത് വന്നിട്ടുള്ളത് വുഹാനിലെ ലാബിൽ നിന്നാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ വുഹാനിൽ നിന്നാണ് തുടങ്ങിയതെന്നെങ്കിലും സമ്മതിക്കുന്നുണ്ടല്ലോ അവിടെയുള്ള മാർക്കറ്റിൽ നിന്ന്. എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ധീരമായിട്ടുള്ള അന്വേഷണം നടക്കാൻ നിങ്ങൾ മടിച്ചു? അപ്പൊ നിങ്ങളുടെ നിലപാടുകൾ തന്നെ ശരിയല്ല, അവിടെയാണ് പ്രശ്നം. എത്ര നാളായി ഇന്ത്യ ആ സെക്യൂരിറ്റി കൗൺസിലിലെ അംഗത്വത്തിന് വേണ്ടി കാത്തുകെട്ടി നിൽക്കുന്നു? എന്താണ് നിങ്ങൾ, അമേരിക്ക സഹായിക്കുന്നു, മറ്റു രാജ്യങ്ങൾ സഹായിക്കുന്നു, എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ ഇന്ത്യ ഇല്ലാതെ എന്ത് ഐക്യരാഷ്ട്ര സെക്യൂരിറ്റി കൗൺസിലാണ്? അപ്പൊ ഇതിലൊന്നും ഒരു തീരുമാനവും ഉണ്ടാകാതെ, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി കൗൺസിൽ പോലും രൂപവത്കരിക്കാൻ കഴിയാതെ ഇങ്ങനെ യുദ്ധം വരുന്നുണ്ടെ അവിടെ ഭീകരർക്ക് അനുകൂലമായിട്ട് ചില അഭിപ്രായങ്ങൾ, അൽ ജസീറയും ജെറുസലേം പോസ്റ്റും മറ്റും പറയുന്ന അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണോ? ഇസ്രായേലിൽ ഇപ്പൊ നടക്കുന്ന യുദ്ധത്തിൽ തന്നെ എന്താണ് നിങ്ങൾ പറയുന്നു? പാലസ്തീനികൾ കൊല്ലപ്പെട്ടു, അഭയാർത്ഥികൾ കൊല്ലപ്പെട്ടു, സ്കൂൾ കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആശുപത്രിയിൽ രോഗികൾ കൊല്ലപ്പെട്ടു. ഇവിടെ എന്താണ് നടക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഈ ഭീകരന്മാർ ഇപ്പോഴും ഹമാസ് ഇസ്രായേലിന് നേരെ വീണ്ടും റോക്കറ്റ് അയച്ചല്ലോ. എവിടെ നിന്നാണിത്? അവർ ഒളിച്ചിരിക്കുന്ന എവിടെയാണെന്നെങ്കിലും നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണ്ടേ? നിഷ്പക്ഷമായിട്ട് അവര് ഭൂമിക്കടിയില് ആശുപത്രിക്ക് താഴെ, സ്കൂളിന് താഴെ, പള്ളിക്ക് താഴെ ഒക്കെ ഒളിച്ചിരുന്നു കൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതുപോലെ 7 ഒക്ടോബർ കഴിഞ്ഞ വർഷം 1200 ഭീകരന്മാർ അങ്ങോട്ടൊഴി രാജ്യത്തോട്ട് കടന്നു കയറി കണ്ടവരെയെല്ലാം വെടിവെച്ചും ബലാത്സംഗം ചെയ്തും കൊന്നപ്പോ, ഗോത്ര യുദ്ധങ്ങളിൽ എന്ന പോലെ മുന്നേറിക്കൊണ്ടിരുന്നപ്പോ നിങ്ങൾ എന്താണ് അനങ്ങപ്പാറയായിട്ട് നിലകൊണ്ടത്? എന്ത് ഐക്യരാഷ്ട്രസഭയാണിത്? ഇതാണ് ഐക്യമാണോ? യുദ്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിന് എങ്ങനെയാണ് ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത്? യുദ്ധരാഷ്ട്രസഭ എന്നല്ലേ അനൈക്യരാഷ്ട്രസഭ എന്നല്ലേ പറയേണ്ടത്? ഒരു കുന്ത ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊല്ലാത്ത ഒരു സംഘടനയായിട്ട് കോടിക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് നടത്തുന്ന ഒരു സംഘടനയായിട്ട് മാറിയിരിക്കുക. അമേരിക്കയുടെയാണ് ഇതിലെ ബഹുഭൂരിപക്ഷം തുകയും എന്നുള്ള സത്യം സമ്മതിക്കുന്നു. അതിന്റെ ആസ്ഥാനമായിട്ടുള്ളത് ന്യൂയോർക്കാണ്. ഇതിൽ വെച്ച് തീറ്റിപ്പോറ്റാൻ കഴിയുകയില്ല മറ്റു രാഷ്ട്രങ്ങൾക്കൊന്നും. അതുകൊണ്ട് അമേരിക്കയ്ക്ക് അവിടെ ഒരു സമഗ്രാധിപത്യവും ഉണ്ട്, ഒരു മേൽക്കൈയും ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്ത് നിഷ്പക്ഷതയാണ് നിങ്ങൾക്കുള്ളത്? അപ്പൊ ഇത് പിരിച്ചുവിടണം. നിങ്ങളെ കൊണ്ടൊന്നും കൊള്ളില്ലെങ്കിൽ നിങ്ങൾ ഇത് പിരിച്ചുവിടുക. നിങ്ങൾ പറയുന്നത് പല രാജ്യങ്ങളും അനുസരിക്കാറേയില്ലല്ലോ. അപ്പോ നിങ്ങളൊരു മധ്യസ്ഥന്റെ റോൾ പോലും നിർവഹിക്കാറില്ലല്ലോ. യുക്രൈൻ യുദ്ധത്തിന് നിങ്ങൾക്കൊരു മധ്യസ്ഥന്റെ റോൾ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഇസ്രായേലിന്റെ കാര്യത്തിൽ ഒരു മധ്യസ്ഥന്റെ റോൾ നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ പക്ഷപാതം പുലർന്ന നിലപാടിനെ തുടർന്ന്, അതായത് അന്റോണിയോ ഗുട്ടറസിന്റെ, ഇസ്രായേൽ നിങ്ങളെ ആ നാട്ടിൽ കയറ്റുകയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്ര ക്രെഡിബിലിറ്റി ഇല്ലാത്ത, വിശ്വാസ്യതയില്ലാത്ത ഒരു ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലെന്നുള്ള ആ വാസ്തവം.
അതിനെ നശിപ്പിച്ച നാറാണക്കല്ലു. അപ്പൊ ഇങ്ങനെ ഒരു പരിഹാസ കഥാപാത്രമായിട്ട് എന്തിനാണ് ഈ സഭ നിലനിർത്തുന്നത്? പുനഃസംഘടിപ്പിക്കണം. ആദ്യം വേണ്ടത്, വേറെറുക്കേണ്ടത് യുദ്ധങ്ങളുടെ, ഈ ഇപ്പോഴത്തെ യുദ്ധങ്ങളുടെ എല്ലാം പേരിലുള്ളത് ഭീകരതയാണ്. യുക്രൈനിലും അതെ, ഇസ്രായേലിലും അതെ. യുക്രൈൻ റഷ്യക്ക് നേരെ നടത്തിയ ഭീകരാക്രമണം, അവരുടെ റഷ്യൻ ഭാഷ സംസാരിക്കുന്നവർ ഉള്ള ഭാഗത്തുള്ള കുറെ സ്ഥലങ്ങൾ റഷ്യ പിടിച്ചടക്കി അവരുടേതെന്ന് പറഞ്ഞിട്ട് അവരുടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് റഷ്യയോട് ചേരാനാണ്. അവർ ചേർന്നു. ചേർന്നു കഴിഞ്ഞപ്പോ അവിടെ ഭീകരാക്രമണം നടത്തി യുക്രൈൻ. എപ്പോഴും രാഹുൽ ഗാന്ധിയെ പോലെ ടീഷർട്ട് ഇട്ട് നടക്കുന്ന അതിന്റെ പ്രസിഡന്റ് സെലൻസ്കി, വ്ളാഡിമോർ സെലൻസ്കി. വ്ളാഡിമോർ എന്ന് പറയുന്ന ഒരു പരിശുദ്ധ പിതാവിന്റെ പേരാണ്. എന്നിട്ട് സ്വന്തം നിലയ്ക്ക് യുദ്ധം ചെയ്യാൻ കഴിയുമുണ്ടോ? നാണമില്ലാതെ അമേരിക്കയുടെ സഹായം തേടി, നാറ്റോ രാജ്യങ്ങളുടെ സഹായം തേടി റഷ്യക്കാരെ കൊല്ലുക. ഈ രണ്ട് രാഷ്ട്രങ്ങളും നടത്തുന്ന യുദ്ധത്തിൽ റഷ്യക്കാരെ കൊല്ലുക. അല്ല, അങ്ങനെയുള്ള വംശീയ വിഭജനമൊക്കെ പോട്ടെ, ഇസ്രായേലിലും കൊല്ലുന്നത്, ജൂതരായാലും പാലസ്തീൻകാരായാലും കൊല്ലപ്പെടുന്നത് മനുഷ്യർ തന്നെയല്ലേ? ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒരു മനുഷ്യത്വം വേണ്ടേ? പക്ഷപാതം പിടിച്ച നിലപാടുകൾ കാരണമാണ് ഇവിടെ ഒന്ന് ഒത്തുതീർപ്പ്. നിങ്ങൾക്കൊരു വിശ്വാസ്യത ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ എല്ലാ രാഷ്ട്രങ്ങളും കയറ്റണം. അതില്ല. അതില്ലാത്തടത്തോളം ഈ സംഘടനയ്ക്ക് യാതൊരുവിധമായ കാര്യങ്ങളും ലോക സമാധാനത്തിന്റെ കാര്യത്തിൽ നിർവഹിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ബംഗ്ലാദേശില് നൂറുകണക്കിനായിട്ടുള്ള ഹിന്ദുക്കളും സിഖ് മതക്കാരും ക്രിസ്ത്യാനികളും ഒക്കെ കൊല്ലപ്പെട്ടപ്പോൾ നിങ്ങളും മിണ്ടാതിരുന്നു, ഒരക്ഷരം പ്രതിവചിച്ചില്ലല്ലോ. കാശ്മീരില് അവിടുത്തെ പണ്ഡിറ്റുകളെ കൊന്ന് തള്ളിയപ്പോ ലക്ഷക്കണക്കിന്, അവിടെ നടന്നത് വംശഹത്യല്ലേ? നിങ്ങളിപ്പോ പറയുന്നു അവിടെ നടക്കുന്നു ഇസ്രായേലിൽ നടക്കുന്ന വംശഹത്യ, ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന്. അന്ന് ഈ ഭീകരവാദികൾ പാകിസ്ഥാന്റെ സഹായത്തോടു കൂടി നടത്തിയത് വംശഹത്യല്ലേ? അതുപോട്ടെ, മുംബൈ ഭീകരാക്രമണം, ഹാഫിസ് സയ്യിദ് അവിടെ ഒളിച്ചിരുന്നു കൊണ്ട് അവിടെ എല്ലായ ഔദ്യോഗിക പദവികളോടും കൂടി രാഷ്ട്രത്തിന്റെ അതിഥിയായി അവിടെ ഒളിച്ചിരുന്നുകൊണ്ട് മുംബൈ ഭീകരാക്രമണം നടത്തിയപ്പോൾ അതിനൊരു ജൂതനും കൊല്ലപ്പെട്ടു, റാബി ജൂത പുരോഹിതൻ കൊല്ലപ്പെട്ടു. അങ്ങനൊന്നും നടന്നപ്പോ നിങ്ങൾ എന്ത് കുന്തമാണ് ചെയ്തിട്ടുള്ളത്? നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഭീകരതയുടെ കഴുത്തറക്കുക എന്നുള്ളതാണ്, അടിവേറക്കുക എന്നുള്ളതാണ്. ആ ഭീകരതയെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നിടത്തോളം കാലം ലോകത്ത് യുദ്ധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്, ഭീകരതയ്ക്കെതിരെ ലോകരാജ്യങ്ങളുടെ ഒരു സംഘടന ഉണ്ടാകണം. ഇനിയിപ്പോ ഐക്യരാഷ്ട്രസഭയല്ല വേണ്ടത്, ഭീകരതയ്ക്കെതിരെയുള്ള ലോകത്തിന്റെ ഒരു ഐക്യം. ആ ഐക്യം കൊണ്ട് ചിലതൊക്കെ നടക്കും. ചില രാഷ്ട്രങ്ങളുണ്ടല്ലോ ഈ ഭീകരന്മാരെ ഊട്ടി വളർത്തിക്കൊണ്ട്, നായ്ക്കളെ ഊട്ടി വളർത്തിക്കൊണ്ട് വരുന്നവരെ കടിപ്പിക്കുന്നതിലുണ്ടല്ലോ, അതുപോലെ ഊട്ടി വളർത്തിക്കൊണ്ടിരിക്കുന്ന ചില ചെന്നായ്ക്കളുണ്ട്, ചില ഭീകര രാഷ്ട്രങ്ങൾ, ചില റോഗ് നേഷനുകൾ, അതായത് തെമ്മാടി രാഷ്ട്രങ്ങൾ. പേരെടുത്ത് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും സുപരിചിതമാണ്, എല്ലാവർക്കും അറിയാം. ആ രാഷ്ട്രങ്ങളെ നിലക്കി നിർത്തണം. ഭീകരവാദത്തെ കയറ്റുമതിക്കുള്ള ഒരു ചരക്കായിട്ട് കണക്കാക്കുന്നവരെ നിലക്കി നിർത്തണം ആദ്യം. റിക്രൂട്ട്മെന്റ്, ഭീകരവാദത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ്, തങ്ങളുടെ രാഷ്ട്രത്തിന്റെ FDI ജി ഡി പി ഐയും കരുതുന്ന ചില രാഷ്ട്രങ്ങളുണ്ട്. പട്ടിണി കൊണ്ട് വെറിയാണ് ആ രാഷ്ട്രങ്ങളൊക്കെ ഇന്ന് സാമ്പത്തിക നില തകർന്ന്. അവരെ നിലക്കി നിർത്തണം. അതിലൂടെ ആദായം കൊയ്യാൻ മോഹിച്ചിട്ടുള്ള ആൾക്കാര്. പിന്നെ നിങ്ങൾ നിലക്കി നിർത്തേണ്ട ഒന്ന് മതങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രങ്ങൾ ഐക്യം ചേരുന്നതിനാണ്. മനുഷ്യനാണ് വലുത്, മതമല്ല വലുത്. മതങ്ങളുടെ അടിസ്ഥാനത്തിൽ ഐക്യം ചേരുന്നതിന്റെ വലിയൊരു പ്രശ്നം ഉണ്ട് ഈ യുദ്ധത്തിലും. അല്ലെങ്കിൽ എന്നെ ഇസ്രായേൽ ഈ യുദ്ധം ജയിച്ചേനെ, ഒക്ടോബർ 7 വരെ നീളുകയില്ല. ഇതാപ്പ പറയുന്നു, ജെറുസലേമിൽ നിന്നുള്ള ആള് തന്നെ, ഇസബൽ തന്നെ, ഇസബൽ ജെറോം എന്ന് പറയുന്ന ആള്, അദ്ദേഹം പറയുന്നു ഇത് ഇനി 2 വർഷം കൂടി നീളാൻ സാധ്യതയുണ്ട്, തീരുകയില്ല. കാരണം കൊന്നു തീർക്കാൻ വലിയ പ്രയാസമാണ് ഈ ഭീകരവാദികളെ. അണ്ടർഗ്രൗണ്ടിൽ ഒളിച്ചിരിക്കുക, അവർക്ക് മറയായിട്ട് സാധാരണ പൗരന്മാരും ജനങ്ങളും കുട്ടികളും ഉണ്ട്, പിഞ്ചു കുട്ടികൾ കൊല്ലപ്പെടുകയാണ് അവരെ. കാരണം അവരിലേക്ക് എത്തണമെങ്കിൽ ഈ പിഞ്ചു കുട്ടികളെ കൊല്ലേണ്ടി വരുന്നു. ഭീകരവാദത്തിന്റെ വേരറുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരുന്നു. മാനുഷിക പരിഗണന വെച്ച് തിരിഞ്ഞു പോന്നാലോ? ഇസ്രായേലിലെ കുട്ടികളും സ്ത്രീകളും വൃദ്ധന്മാരും പീഡിപ്പിക്കപ്പെടും, കൊല്ലപ്പെടും, ബലാത്സംഗം ചെയ്യപ്പെടും. ഒക്ടോബർ 7 കഴിഞ്ഞ വർഷം നടന്നതുപോലെ അവരുടെ പ്രാർത്ഥനാ സമയത്ത്, അവരുടെ തിരുഗ്രന്ഥം വായിക്കുന്ന സമയത്ത് തന്നെ അവരെ ഇങ്ങനെ കശാപ്പ് ചെയ്യും, ബലാത്സംഗം ചെയ്യും, അപമാനിക്കും. അവരുടെ വംശഗതി ഉറപ്പാക്കാനുള്ള നടപടികൾ ഈ ഭീകരന്മാർ സ്വീകരിക്കും, ഈ പറഞ്ഞ ചില രാഷ്ട്രങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ. അതാണ് അവസാനിപ്പിക്കേണ്ടത്.
ഇസ്രായേലിൽ ഇറാനിൽ വാസ്തവത്തിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടമുണ്ട്. പക്ഷെ ഭരിക്കുന്നത് അവരല്ല, അവരുടെ മതമേധാവിയാണ്. അദ്ദേഹമാണ് ഈ കൊലവെറി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മര്യാദയ്ക്ക് ഭരിക്കുന്ന ഒരാളെ അവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ മതാധിപത്യ ഭരണകൂടങ്ങളെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളിടത്താണ് സമാധാനത്തിന്റെ അസ്ഥിവാരം ഉറപ്പിക്കാൻ കഴിയുക.